ഇതൊക്കെയുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരമായി തുടരുന്നത്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് പോലും കണ്ടെടുത്തിട്ടുള്ളത് എന്നത് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. 150 ആയിരിക്കുന്നു ഇപ്പോൾ മരണം എന്ന് പറയുമ്പോൾ ക്രമാതീതമായി തന്നെ മരണനിരക്ക് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഇനിയെങ്കിലും അങ്ങോട്ടേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക എന്നതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ദുരന്തമുഖം കാണാനായി നിരവധി പേർ അവിടേക്ക് എത്തുന്നു എന്നൊരു വാർത്തയുണ്ട്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. 150 മരണം കടക്കുന്നു. 3000 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. 186 പേർ ചികിത്സയിലാണ്. ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നിരവധി പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. രക്ഷാദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എയർ ലിഫ്റ്റിംഗ് അല്പസമയത്തിനകം നടക്കും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അർജുൻ, വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി അവിടെ നിന്ന് തുടരുക. എല്ലാം നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്നത് 3000 പേരാണ്. അവർക്ക് വേണ്ടി തങ്ങളാൽ കഴിയുന്നത് ചെയ്യുകയാണ് മലയാളികൾ. ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കേണ്ടത് വയനാട് കളക്ടറേറ്റിലാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ, വസ്ത്രങ്ങൾ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വേണ്ട എന്ന ഓഡിയോ സന്ദേശം ഫേക്ക് ആണെന്ന് അധികൃതർ വ്യക്തമാക്കി. സോണൽ കൃഷ്ണയുടെ റിപ്പോർട്ട്. വയനാട് കളക്ടറേറ്റിലാണ്. ഇവിടെയാണ് ക്യാമ്പുകളിലേക്കും മറ്റുമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഭക്ഷണ ആവശ്യങ്ങൾക്ക്, ക്ലീനിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ, സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ എത്തിക്കുന്ന സാധനങ്ങൾ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് കണ്ടത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഈ ഒരു വ്യക്തി തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇവിടേക്ക് കൊണ്ടു ചെന്ന് നൽകുന്നതാണ്. എങ്ങനെയാണ് ഇവിടുന്ന് സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിലെ അടവണ്ണയിലാണ്. ഇന്നലെ വൈകിട്ട് വാട്സപ്പിൽ മെസ്സേജ് കണ്ടു. രാത്രി ഒരു 10 വിളിച്ചു. അപ്പോൾ അവർ എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ വെളുപ്പിന് 4 പോന്നു. ഇവിടെ സാധനം കൊടുത്തു. എന്തൊക്കെയാണ് എത്തിച്ചത്? കിഡ്സ് മെയിനായിട്ട് കുട്ടികൾ, ജെൻസ്, ട്രാക്ക് പാൻറ്, ടീഷർട്ട്, ബോയ്സിനുള്ള ഷോർട്സ്, ടീഷർട്ട്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. നമ്മൾ ചെയ്യുന്നത് ഹോൾസെയിൽ റെഡിമെയ്ഡ് കിഡ്സാണ് മെയിനായിട്ട്. അതാണ് കൊടുത്തത്, ഫ്രഷ് പീസ് തന്നെ കൊടുത്തത്. അവർ പ്രത്യേകം ഇവിടെ ചോദിക്കുന്നുണ്ട് യൂസ്ഡാണോ ഫ്രഷാണോന്നില്ല. നമ്മളത് ഫുള്ള് ഫ്രഷാണ്. അതുകൊണ്ട് അവർ ഹാൻഡ് ഓവർ ചെയ്തു. മറ്റേത് അവർ റിജക്ട് ചെയ്തു. കൂടെയാണ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ അടവണ്ണ. ആ ഭാഗത്താണ് ഒരുപാട് ഭൗതിക ദേഹങ്ങളൊക്കെ വന്നടിഞ്ഞ് ചാലിയാറിന് തീരത്തിൽ. നിലമ്പൂർ ബോത്തുകളിലെ ആ ഭാഗത്ത് ഏരിയയിൽ കേട്ടു. നമുക്ക് അങ്ങോട്ടും നമ്മൾ പോയില്ല. അത് ബുദ്ധിമുട്ടാകുന്നില്ലവർക്ക്. നമ്മുടെ നാട്ടിൽ തന്നെ ഇനി നമ്മൾ തന്നെ വെള്ളം കയറുന്നില്ല. ഗോഡുള്ള വെള്ളം കയറുന്നില്ലവർക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റേണ്ട തിരക്കിലായി. പിന്നെ വൈകുന്നേരമാണ് ഈ ഒരു മെസ്സേജ് കിട്ടിയത്. അപ്പോൾ അത് വെച്ച് രാവിലെ പോകുന്നത്. നമ്മളാൽ കഴിയുന്നത് ചെയ്യാന്നുള്ളത്, നമ്മളോട് കഴിയുന്നത് ചെയ്യാം. നമുക്ക് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, വേറൊന്നും നമുക്ക് ഉണ്ടാവില്ല. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് മനുഷ്യരുണ്ട് നമുക്കിടയിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊന്ന്, ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എത്രയും പെട്ടെന്ന് ഇത് അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടത്. കാരണം അത്തരം സാധനങ്ങളാണ് ഇനി ആവശ്യം. അതായത് സോപ്പ്, സോപ്പ് പൊടി, സാനിറ്റൈസർ, ഡെക്റ്റോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി കൂടുതൽ എത്തിക്കേണ്ടത്. കാരണം ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സാധനമാണ് ഇത്തരം ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അത് എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളൊരു അപേക്ഷ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. സന്തോഷിനൊപ്പം വി സോനകൃഷ്ണ, ജനം, വയനാട്.